ഹൈഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഓഫീസ് ഓട്ടോമേഷൻ ടൂൾസ് ഓഫീസ് ഓട്ടോമേഷൻ ടൂൾസിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രണ്ട് കോൺസെപ്റ്റുകളാണ് ഒന്ന് എങ്ങനെയാണ് നമ്മുടെ വേൾഡ് ഡോക്യുമെന്റിലേക്ക് ഹൈപ്പർ ലിങ്കുകളെ നൽകുന്നത് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ചെക്ക് ചെയ്യുന്നത് ദൻ മറ്റൊന്ന് ചെക്ക് ചെയ്യുന്നത് ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സ് നമ്മുടെ ഡോക്യുമെൻറ്റിലെ നമ്മുടെ ഓരോ പേജുകൾക്കും എങ്ങനെ നമുക്ക് ഹെഡറും ഫൂട്ടറും സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ പിന്നെ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു സെഷനിൽ പ്രധാനമായിട്ടും നമ്മൾ ചെക്ക് ചെയ്യുന്നത് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് വൺ ഹൈപ്പർ ലിങ്ക് എന്താണ് ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ലിങ്ക്സ് ആർ യൂസ്ഡ് ടു നാവിഗേറ്റ് ഫ്രം വൺ വെബ് പേജ് ടു അനദർ ഒരു വെബ് പേജിൽ നിന്നും മറ്റൊരു വെബ് പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന ഒരു ഒരു കോൺസെപ്റ്റാണ് ഹൈപ്പർ ലിങ്ക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്ന പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അത് വെബ് അഡ്രസ്സുകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇമെയിൽ അഡ്രസ്സുകളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു ഡോക്യുമെന്റുകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ മറ്റു ഡോക്യുമെന്റുകൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് വെബ്സൈറ്റുകൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പല രീതിയിലും നമ്മൾ ഹൈപ്പർ ലിങ്കുകൾ ഉപയോഗിക്കുന്നുണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ വേൾഡ് ഡോക്യൂമെന്റിലേക്ക് ഹൈപ്പർ ലിങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത് സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് സോ അതിൽ ഇൻസേർട്ട് ടാബിൽ പോവാം ഇൻസേർട്ടിൽ ലിങ്ക് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട് ലിങ്ക് ഗ്രൂപ്പിൽ ഹൈപ്പർ ലിങ്ക് എന്ന് ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക സോ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് സോ നമുക്ക് ഇവിടെ ടെക്സ്റ്റ് ടു ഡിസ്പ്ലേ അതായത് നമ്മൾ ലിങ്ക് നൽകാൻ പോകുന്നത് ഏത് ടെക്സ്റ്റിനാണ് ആ ടെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ആ ടെക്സ്റ്റ് ആയിരിക്കും വരും അപ്പോൾ നമ്മൾ ഒരു ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ആണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത് സോ അവിടെ ടെക്സ്റ്റ് ഒന്നും ഇല്ല ഞാനൊന്നും സെലക്ട് ചെയ്തിട്ടുമില്ല ഓക്കെ സോ നമുക്ക് നമുക്കവിടെ നമുക്ക് എന്ത് ചെയ്യാം പുതുതായിട്ട് ഒരു ടെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് വിസിറ്റ് ആ ഒരു വെബ്സൈറ്റ് എന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു ടെക്സ്റ്റ് നമുക്ക് നൽകാം വിസിറ്റ് അവർ വെബ്സൈറ്റ് നൽകാം അതിനുശേഷം നമുക്ക് ലിങ്ക് നൽകേണ്ടതുണ്ട് ലിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഡോക്യുമെൻ്റ്സുകളായിട്ട് നൽകാവുന്നതാണ് മീൻസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു പിന്നെ ഡോക്യുമെൻ്റ് ഒരു ഇമേജോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പി ഡി എഫ് ഡോക്യൂമെൻറ്റോ അല്ലെങ്കിൽ ഒരു വേർഡ് ഡോക്യൂമെൻ്റോ അങ്ങനെ മറ്റേതെങ്കിലും ഒരു ഡോക്യൂമെന്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ലിങ്കിന് നൽകാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് വെബ് അഡ്രസ്സ് നൽകാവുന്നതാണ് വെബ് അഡ്രസ്സ് ആണ് നൽകുന്നതെങ്കിൽ ജസ്റ്റ് ഈ അഡ്രസ്സ് കോളം നിങ്ങൾക്ക് താഴെ കാണാൻ കഴിയും അഡ്രസ്സ് കോളം ഉണ്ട് അഡ്രസ് കോളത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു വെബ് അഡ്രസ്സ് നൽകാവുന്നതാണ് ഓക്കെ ഞാനിവിടെ ജസ്റ്റ് ഒരു വെബ് അഡ്രസ്സ് നൽകുന്നു കേരള ടൂറിസം ഡോട്ട് ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്ന വെബ്സൈറ്റാണ് ഞാനിവിടെ നൽകിയിട്ടുള്ളത് വെബ് അഡ്രസ്സാണ് നൽകിയിട്ടുള്ളത് സോ അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യാം അപ്പോൾ നീ കാണാൻ കഴിയും നമ്മുടെ പേജിനകത്ത് നമ്മുടെ ഡോക്യൂമെൻറ്റിനകത്ത് വിസിറ്റ് അവർ വെബ്സൈറ്റ് ഈ ടെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ നൽകിയിട്ടുള്ളതാണ് ഹൈപ്പർ ലിങ്കിൽ ആ ഒരു ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക് ബോക്സിൽ ടെക്സ്റ്റ് ടു ഡിസ്പ്ലേ എന്നുള്ള നമ്മൾ നൽകിയാണ് വിസിറ്റ് ടു അവർ വെബ് പേജ് എന്നുള്ളത് ദെൻ സോ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ കഴിയും സോ അതിൽ കൺട്രോൾ പ്ലസ് ക്ലിക്ക് ആണ് ചെയ്യേണ്ടത് കൺട്രോൾ പ്ലസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യണം സോ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു സോ നിങ്ങൾക്ക് കാണാൻ കഴിയും എൻ്റെ ബ്രൗസറിൽ ആ ഒരു വെബ് പേജ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഈ രീതിയിൽ നമുക്ക് ഹൈപ്പർ ലിങ്കുകൾ നൽകാവുന്നതാണ് ഓക്കെ സോ ഹൈപ്പർ ലിങ്ക് നൽകുന്നതിൻ്റെ സ്റ്റെപ്പ് ഒന്നുകൂടെ പറയുന്നു ഇൻസേർട്ട് ടാബിൽ ലിങ്ക് ഗ്രൂപ്പിൽ ഹൈപ്പർ ലിങ്ക് ബട്ടൺ പ്രസ് ചെയ്യുക അതിനുശേഷം നമുക്ക് വരുന്ന വിൻഡോയിൽ നമുക്ക് അഡ്രസ്സ് നൽകാവുന്നതാണ് ടെക്സ്റ്റ് ടു വെബ്സൈറ്റ് ടെക്സ്റ്റ് ടു ഡിസ്പ്ലേ എന്നുള്ളയിടത്ത് നമുക്ക് ടെക്സ്റ്റ് നൽകാവുന്നതാണ് മറ്റെന്തെങ്കിലും ഒരു ഒരു ടെക്സ്റ്റ് നമ്മളിവിടെ ഓൾറെഡി ഉണ്ട് എങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഹൈപ്പർ ലിങ്ക് നൽകാവുന്നതാണ് ജസ്റ്റ് വെബ്സൈറ്റ് എന്നുള്ള ഒരു ടെക്സ്റ്റ് ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് സോ അത് നമുക്ക് സെലക്ട് ചെയ്യാം സോ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഹൈപ്പർ ലിങ്ക് നൽകാവുന്നതാണ് സോ ഞാൻ കാണാൻ കഴിയും ഇപ്പോൾ ടെക്സ്റ്റ് ടു ഡിസ്പ്ലേ എന്നുള്ളത് വെബ്സൈറ്റ് കാരണം ഞാൻ അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഞാൻ ഇവിടെ അഡ്രസ്സ് നൽകുകയാണ് സെയിം അഡ്രസ്സ് തന്നെ നൽകുന്നു ദൻ ഓക്കെ കഴിഞ്ഞാൽ ഹൈപ്പർ ലിങ്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഒരു ഡോക്യുമെൻറ്റിൽ ഒരു ടെക്സ്റ്റിന് ഹൈർ ലിങ്ക് നൽകിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്കതിൻ്റെ ആ ഒരു ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് ഒരു ബ്ലൂ കളറിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും അതോടൊപ്പം അതിൻ്റെ അടുത്ത് മൗസ് പോയിന്റ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഒരു നോട്ടിഫിക്കേഷൻ ബോക്സ് നമുക്ക് വരും കൺട്രോൾ പ്ലസ് ക്ലിക്ക് ടു ഫോളോ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ആ ലിങ്കും കൂടെ അതിൽ ഡിസ്പ്ലേ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഓക്കെ ഈ രീതിയിലാണ് നമ്മൾ ഹൈപ്പർ ലിങ്കുകൾ വെബ്സൈറ്റുകളിലെ ഹൈപ്പർ ലിങ്കുകൾ നമ്മൾ നൽകുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇമെയിൽ അഡ്രസ്സ് നൽകാവുന്നതാണ് സെയിം മെത്തേഡ് തന്നെയാണ് സോ ജസ്റ്റ് ഇമെയിൽ നൽകുന്നു ഓക്കെ ഹൈപ്പർ ലിങ്ക് പോവുക അതിനുശേഷം ഇമെയിൽ അഡ്രസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ നമുക്ക് ഇമെയിൽ അഡ്രസ് കൊടുത്തു കഴിഞ്ഞാൽ അതും ഇതുപോലെ തന്നെ വരുന്നതാണ് ഓക്കെ സോ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ടെക്സ്റ്റുകൾ നമുക്ക് ഡോക്യൂമെൻ്റുകളെയും ഇൻസേർട്ട് ചെയ്യാവുന്നതാണ് ഹൈപ്പർ ലിങ്കിൽ പോയിട്ട് നമുക്ക് ഏതെങ്കിലും ഡോക്യൂമെൻ്റാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടതെങ്കിൽ അത് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഡോക്യൂമെൻ്റ് ഏതെങ്കിലും ഇതൊന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് ഓക്കെ ജസ്റ്റ് ഞാനൊരു ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ഓക്കെ കൊടുക്കുന്നു സോ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഡോക്യൂമെൻ്റ് ആണ് വന്നിട്ടുള്ളത് അതിനുശേഷം ഞാനിവിടെ കൺട്രോൾ പ്ലസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫയലാണ് ഇപ്പോൾ ആയി വന്നിട്ടുള്ളത് ഞാൻ അവിടെ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ഫയലാണ് ഒരു വേർഡ് ഫയലായിരുന്നു ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ആ ഫയൽ ഇപ്പോൾ ആയിട്ട് വന്നിട്ടുണ്ട് ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ് വിവിധങ്ങളായിട്ടുള്ള ഹൈപ്പർ ലിങ്കുകൾ നമുക്ക് നൽകാവുന്നതാണ് വെബ്സൈറ്റുകൾ നമുക്ക് നൽകാം ഇമെയിലുകൾ നമുക്ക് നൽകാം നമ്മുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അതുപോലെ തന്നെ പിക്ചേഴ്സ് ഇതിൽ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ഹൈപ്പർ ലിങ്കുകൾ നൽകാം ഓക്കെ അപ്പം നമ്മുടെ ഡോക്യൂമെൻറ്റിന് കുറച്ച് പിന്നെ മറ്റു ഡോക്യുമെൻ്റുകളിലേക്കും മറ്റു സോഴ്സുകളിലേക്കും ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം ാണ് അതുപോലെ തന്നെ ഹൈപ്പർ ലിങ്ക് നൽകിയിട്ടുള്ള ഓൾറെഡി നൽകിയിട്ടുള്ള ഹൈപ്പർ ലിങ്ക് എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത് നെക്സ്റ്റ് സോ അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും റിമൂവ് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈപ്പർ ലിങ്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ് റിമൂവ് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹൈപ്പർ ലിങ്ക് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ സോ നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ പിന്നെ ഹെഡറും ഫൂട്ടറും നൽകുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഡോക്യുമെന്റിലേക്ക് ഹെഡറും ഫൂട്ടറും നൽകുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് ചെക്ക് ചെയ്യാൻ ഹെഡറും ഫൂട്ടറും എന്ന് പറയുന്നത് നമ്മുടെ ഒരു നമ്മുടെ ഒരു പ്രൊഫഷണൽ ലുക്കിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ഹെഡറും ഫൂട്ടറും എന്ന് പറയുന്നത് സോ അത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്ത് മാറ്റമാണ് വരുന്നത് നമുക്ക് നോക്കാം അതിൽ ഇൻസേർട്ട് ടാബിൽ ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിൽ നമുക്ക് കാണാൻ കഴിയും ഹെഡർ ഫൂട്ടർ പേജ് നമ്പർ ഇതിൽ ഹെഡറും ഫൂട്ടറും ആണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്ന പേജ് നമ്പർ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ ഹെഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ഹെഡറിൻ്റെ മോഡൽസ് നമുക്ക് കാണാൻ കഴിയും ഡിഫ്രണ്ട് ആയിട്ടുള്ള മോഡൽസ് ഉണ്ട് അതിൽ ഏതെങ്കിലും ഒരു മോഡൽ നമുക്ക് സെലക്ട് ചെയ്യാം ജസ്റ്റ് ഞാൻ ഈ ആൽഫബെറ്റ് എന്നുള്ള ഒരു മോഡൽ സെലക്ട് ചെയ്യുന്നു സോ നിങ്ങൾക്ക് കാണാൻ കഴിയുമ്പോൾ ടൈറ്റിൽ അല്ലെ ടൈപ്പ് ദ ഡോക്യൂമെൻ്റ് ടൈറ്റിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം ടൈറ്റിൽ നൽകാവുന്നതാണ് എന്താണ് നമ്മുടെ ടൈറ്റിൽ എന്ന് വെച്ചാൽ നമുക്കത് നൽകാവുന്നതാണ് സോ ഞാനിവിടെ ഒരു ടൈറ്റിൽ നൽകിയിട്ടുണ്ട് ഓക്കെ സോ എൻ്റെ ഹെഡർ റെഡി ആയിട്ടുണ്ട് ഹെഡർ ഈ രീതിയിലാണ് നമ്മൾ ഹെഡർ എന്ത് ചെയ്യുന്നത് ഇൻസേർട്ട് ചെയ്യുന്ന ഇൻസേർട്ട് ടാബിൽ ഹെഡർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതിൽ ഒരുപാട് മോഡൽസ് ഉണ്ട് ആ മോഡലിൽ ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അതിന് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് അതിൽ ഹെഡ് ടൈറ്റിലും കൂടെ നൽകി കഴിഞ്ഞാൽ നമ്മുടെ ഹെഡർ റെഡി ആയിട്ടുണ്ട് ഹെഡറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഒരു പേജിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി എല്ലാ പേജിലും വരും ഓക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇനി നമ്മൾ ഇപ്പോൾ രണ്ട് പേജ് ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട് രണ്ട് പേജിലും എന്ത് ചെയ്തിട്ടുണ്ട് ഹെഡർ വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് ഫൂട്ടറും വരുന്നത് സോ നമുക്ക് ഫൂട്ടറും കൂടെ എങ്ങനെയാണ് ചെക്ക് ചെയ്യാം ഇൻസേർട്ട് ടാബിൽ ഫൂട്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് സോ അതും ഇതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ സെയിം മെത്തേഡ് സെയിം മോഡൽ തന്നെ സെലക്ട് ചെയ്യുന്നു സോ ഇവിടെ നമുക്ക് ടൈപ്പ് ടെക്സ്റ്റ് എന്താണ് നമ്മൾ ടെക്സ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ടൈപ്പ് ചെയ്യാം അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ പേജ് നമ്പറും വന്നിട്ടുണ്ട് ഓക്കെ നമുക്കിത് ചേഞ്ച് ചെയ്യാവുന്നതാണ് നമുക്ക് വേണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് സോ ആ രീതിയിലാണ് ഹെഡറും ഫൂട്ടറും സെറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഹെഡറിൻ്റെയും ഫൂട്ടറിന്റെയും ഡിസൈൻ ടാബ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അതിൽ നമുക്ക് കാണാൻ കഴിയും ഹെഡറും ഫൂട്ടറും നമുക്ക് മോഡൽ ചെയ്ഞ്ച് ചെയ്യാം അതുപോലെ തന്നെ ഹെഡറിൻ്റെയും ഫൂട്ടറിൻ്റെയും ഒക്കെ പിന്നെ അതിൻ്റെ പൊസിഷനൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും ഫ്രം ദി ടോപ്പ് എത്ര ഡിസ്റ്റൻസിലാണ് നിൽക്കേണ്ടത് ഫ്രം ദി ബോട്ടം എത്ര ഡിസ്റ്റൻസിലാണ് നിൽക്കേണ്ടത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ അതിൽ അവൈലബിൾ ആണ് അത് വെച്ചിട്ട് നമുക്ക് ഇതിനെ മോഡിഫൈ ചെയ്യാനും സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഹെഡറും ഫൂട്ടറും സെറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഹെഡറും ഫൂട്ടറും സെറ്റ് ചെയ്ത് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും ഹെഡറും ഫൂട്ടറും എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഒരു ബ്ലർ കളറിലായിട്ട് വന്നിട്ടുണ്ട് അല്ലെ ഒരു ആയിട്ടുള്ള ഒരു കളറിലല്ല കിടക്കുന്നത് പക്ഷേ അത് പ്രിന്റ് എടുക്കുന്ന സമയത്ത് അത് ആയിട്ട് വരും അതോടൊപ്പം നമുക്ക് ഇനി രീതിയിൽ എഡിറ്റിംഗ് എന്തെങ്കിലും നടത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കേഴ്സർ പോയിന്റ് വെച്ചിട്ടുള്ളതും ആക്റ്റീവായി കിടക്കുന്നത് നടക്കുന്നതും ഈ ഹെഡറും ഫൂട്ടറും ഒഴികെയുള്ള ബാക്കി സ്പേസ് ആണ് സോ നമുക്ക് ഹെഡറും ഫൂട്ടറിലും എന്തെങ്കിലും എഡിറ്റിങ് വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ഹെഡറിന് മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ എഡിറ്റിംഗ് വരുത്താൻ സാധിക്കും അതുപോലെ തന്നെ ഫൂട്ടറിലും ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ജസ്റ്റ് അതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇതുപോലെ നമുക്ക് പിന്നെ നമുക്ക് എഡിറ്റിങ് ചെയ്യാൻ കഴിയും ദെൻ നമ്മൾ അതിൽ എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ വർക്ക് സ്പേസിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മളെ ടൈപ്പിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വർക്ക് സ്പേസിൽ വെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് നമുക്ക് മാറാൻ കഴിയും ഓക്കെ അപ്പോൾ ഈ രീതിയിലാണ് ഹെഡറും ഫൂട്ടറും നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ഡേറ്റ് ടൈം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക ഡിസൈൻ ടാബിൽ ഡേറ്റ് ആൻഡ് ടൈം ഇൻസേർട്ട് ഡേറ്റ് ആൻഡ് ടൈം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതിൽ നമുക്ക് ഏത് മോഡലാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം അതിനുശേഷം ഓക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ആ ഡേറ്റും ഇതിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഓക്കെ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഹെഡറുകളെയും ഫൂട്ടറുകളെയും അറേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത് സോ ഇത്രയാണ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ഹെഡറും ഫൂട്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ളത് പേജ് നമ്പർ നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും അതുപോലെ തന്നെ വേർഡുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാറുണ്ട് ഓക്കെ ടേബിൾ ഇൻസേർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ അതൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൂടെ വൈൻഡപ്പിക്കുന്നു താങ്ക് യു